ഹായ് ചക്കരകളെ, എന്നാണ്ട് ശേഷം? നമ്മുടെ 2023 അങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നില്ല, തീർന്ന അവസാന ഓട്ടത്തിലാണ്. 2023 നിങ്ങൾക്ക് എന്തൊക്കെ തന്നായിരുന്നു? നല്ലതായിരുന്നോ? അല്ല, സന്തോഷമായിരുന്നോ? നന്മ നിറഞ്ഞതായിരുന്നോ? അതോ ദുഃഖത്തിലൂടെയാണോ കടത്തിവിട്ടത്? എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ. 2023 എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. 2023 എനിക്ക് എല്ലാ ചക്കരകളെയും മഹാലക്ഷ്മികളെയും എല്ലാം തന്നത് 2023 യൂട്യൂബിൽ വരാൻ സാധിച്ചത്, യൂട്യൂബിലൂടെ എനിക്കൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിച്ചത്, എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും നേടാൻ സാധിച്ചത് എല്ലാം എനിക്ക് 2023 എന്ന വർഷമാണ്. അന്ന് ഒരിക്കലും എനിക്ക് 2023 മറക്കാൻ പറ്റത്തില്ല. സന്തോഷമുള്ളൊരു ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഇപ്പോൾ എന്താ പറയുക, ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഈ വർഷം ഒരു എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പുതുവർഷത്തിൽ തുടങ്ങാൻ നോക്കുക. എന്തെങ്കിലും ഒരു ചീത്ത നമ്മളെയുള്ള ക്യാരക്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയത്, നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റിയത്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട്, 2024 എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കാര്യം അച്ചീവ് ചെയ്യാനൊക്കെ കാണുമല്ലോ. സമ്പാദ്യശീലമില്ലാത്തൊരു ചെറുതായിട്ടൊരു സമയം 30 വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർ എന്തെങ്കിലും സമ്പാദ്യശീലം തുടങ്ങുന്ന നല്ലതായിട്ടാണ്. ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ച് പറയുവാണ്, മക്കളെ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ല, അറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും. ഇപ്പോൾ അതേക്കുറിച്ചൊക്കെ മണ്ടത്തരമാണെന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു ചെറിയൊരു ഒരു മണി ഒരു എന്തെങ്കിലും ഒരു ഒരു പാക്കേജ് ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാം ഭയങ്കര ചിലവല്ലേ. 100 കിട്ടിയ ഒരു 85 ചിലവായി പോകുന്നു നമുക്കല്ലേ. 15 മിച്ചം പിടിക്കാമല്ലോ, അത് നിങ്ങളൊരു സേവിങ്സ് ആക്കിക്കോ. ഇല്ലാത്തവർ അത് തുടങ്ങണമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അതങ്ങനെയൊക്കെയുള്ള എനിക്ക് ചിട്ടിയും വട്ടിയേക്കാൻ ചേർന്നിട്ടുണ്ട്. കാരണം മുമ്പ് എനിക്ക് ഇതേക്കുറിച്ചൊന്നും അത് വലിയ ബോധമില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ കേട്ടോ. ഇപ്പം ഞാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ എനിക്കുള്ള കുറേ മോശം ഹാബിറ്റുകളൊക്കെ എനിക്ക് മാറ്റണമെന്നുണ്ട്. ലൈറ്റഡ് വെക്കും. എൻ്റെ ദൈവം, എനിക്ക് വെളിച്ചം വേണം, വേറെത്തൊരു ഇച്ചിരി പോലും ഇരുട്ട് ഇഷ്ടമല്ല. അഥവാ ഇവിടെ ഇരുട്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങിയിരിക്കും. ഫ്ലാറ്റിൽ കരണ്ടൊക്കെ പോയാൽ അങ്ങനെ മനസ്സിലായി. ഇവിടെ ഇൻവെർട്ടറല്ല, ഇവിടെ പകൽ അങ്ങനെ കരണ്ട് പോകാറില്ല. രാത്രിയിൽ കരണ്ട് പോയി ഇവിടെ ഫ്ലാറ്റിലെ ജനറേറ്ററുണ്ട്. ഇൻവെർട്ടറിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പകലൊക്കെ വല്ലപ്പോഴും കരണ്ട് പോകത്തുള്ളൂ, പോയി തന്നെ വേഗം വരികയും ചെയ്യും. പിന്നെ പറയാനുള്ള അങ്ങനത്തെ ചീത്ത ശീലങ്ങൾ മാറ്റാൻ മദ്യപാനികൾ തീർച്ചയായിട്ടും. ഈ 2023 ഞാൻ ഇനി മദ്യപിക്കൽ നിർത്തി. ഇനി ഞാൻ പുതിയൊരു മനുഷ്യരായിരിക്കും എന്ന് ശപഥം ചെയ്യുക. മനുഷ്യനായിരിക്കും ഞാൻ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾക്കും വേണ്ടി ജീവിക്കും, ഇനി അവരെ ഓർത്താണ് എൻ്റെ ജീവിതം, ഇനി ഞാൻ മദ്യപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശപഥത്തിലുള്ളൂ. നിങ്ങൾ വീട്ടിലുള്ളവർ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്ന് പിടിക്കുക. 2024 അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാലമാക്കി എടുക്കുക. നമ്മൾ വിചാരിച്ച നടക്കാത്ത എന്താണ്? ഇപ്പോൾ വീട് വെക്കാൻ തുടങ്ങുന്നവർ മനസ്സിൽ സ്വപ്നമുള്ളവർ, ഞാൻ 2023 ആദ്യം തന്നെ പണി തുടങ്ങണം. 2024 പൂർത്തിയാകുന്നതിന് വീട് പണി പൂർത്തീകരിക്കണം. അങ്ങനെയൊക്കെ വാശിയോടുകൂടി നമ്മളെ മൈൻഡിൽ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്കതിൻ്റെ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നടക്കും കേട്ടോ. അതൊരു പ്രാർത്ഥനയും അതിൻ്റെ പുറകെയുള്ള കഷ്ടപ്പാടും കാണുമ്പോൾ പ്രകൃതി നമുക്കായി ഒരുങ്ങും. ആദ്യം നമ്മൾ ഒരുങ്ങിയാലേ പ്രകൃതി ഒരുങ്ങത്തുള്ളൂ. നമ്മുടെ മനസ്സ്, ചിന്ത എല്ലാം അങ്ങോട്ട്, ലക്ഷ്യം അത് തന്നെയായിരിക്കണം. നമുക്കിത് നടത്തണം നടത്തണം, നമുക്ക് വീട് വെക്കണം, പൂർത്തീകരിക്കണം പൂർത്തീകരിക്കണം എന്നാൽ അങ്ങനെ തന്നെ അത് നടക്കും. പോസിറ്റീവ് എനർജിയാണ്. അല്ലെ, എൻ്റെ മോളെ കല്യാണം നടത്തണം, അല്ലെ എൻ്റെ മോളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം, അവർക്ക് നല്ലൊരു ജോലി കിട്ടണം, അല്ലെ അവനൊരു നല്ലൊരു ജോലി കിട്ടണം. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ ശരിക്കും പ്രാർത്ഥനയോട് കൂടി ഇരുന്നെന്ന് ചോദിച്ചാൽ എപ്പോഴും അത് തന്നെയായിരിക്കണം ചിന്ത. തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. പിന്നെ രാവിലെ എഴുന്നേക്കാൻ ശീലമില്ലാത്തവർ രാവിലെ എഴുന്നേൽക്കുക. ആരോഗ്യം ശ്രദ്ധിക്കാത്തവർ, കൃത്യമായ ആരോഗ്യം ശ്രദ്ധിക്കുക. എനിക്കിത് ഞാൻ ഡോക്ടറെ കാണാനിരിക്കുക. ഞാൻ വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ കുറേ, എനിക്ക് എപ്പോഴെപ്പോഴും ഉറക്കം വരുന്നു. ബി പി ആണ്, തൈറോയ്ഡ് ഉണ്ടായിട്ടാണ്. തൈറോയ്ഡൊന്നും ഇതുവരെ എനിക്ക് ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇനി നമുക്കറിയാൻ പറ്റത്തില്ല. ലാബിൻ്റെ കുഴപ്പമാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്താണ് കുഴപ്പമെന്ന് നോക്കില്ല. ഞാൻ ഭയങ്കര ഡോക്ടറാണ്. ഞാൻ എൻ്റെ വഴിപാടിയെല്ലാം നോക്കിയിട്ടൊന്നും ഉറങ്ങി ഉറങ്ങി പോവുകയാണ്. ഡെയിലി കരിക്കി കുടിക്കുന്നുണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, എന്നിട്ടും ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കറക്റ്റാണ്, എന്തുകൊണ്ടായിരിക്കും നല്ലൊരു അറിയാമെങ്കിൽ കമൻ്റ് ഇടണേ. ഇത് മാറാൻ എന്ത് ചെയ്യണം? വൈറ്റമിൻ ഡി ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ എന്തിൻ്റെ കുറവാണെന്ന് എനിക്കറിയത്തില്ല. ഒന്നും വല്ല ടെൻഡൻസി എന്താണെന്നുള്ള പറഞ്ഞു തരണേ. വേറൊന്നുമില്ല, ഉറക്കം വരലാണ്. എപ്പോഴും ഉറങ്ങും, എനിക്കൊരു എനർജി കുറവുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വൈറ്റമിൻ്റെ കുറവാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെയൊന്നും അല്ല ഞാൻ ചിരിച്ച് കളിച്ചിരിക്കേണ്ടത്. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്.
മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് മാനസികമായി ഹർട്ട് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ 10 മിനിറ്റ് കൂടുതൽ വെക്കത്തില്ല എടുത്തുകളായി. പിന്നെ ഞാനൊരു തീരുമാനമെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് ഞങ്ങളുടെ കലകളാണെന്നും വെക്കത്തൊന്നുമില്ല ഞാൻ ഇത് ഉറച്ചു നിൽക്കും. ഞാൻ പിന്നെ ഒരു തീരുമാനം എടുക്കാൻ കുറേ സമയമെടുക്കും. ഒരു തീരുമാനത്തിലെത്താൻ ഞാൻ കുറേ സമയമെടുക്കും. ആ സമയം എടുത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറത്തില്ല. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. ബോബനല്ല, പിള്ളേരല്ല, കൂട്ടുകാരല്ല, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. എടുക്കാൻ വൈകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ അമിതമായി ക്ഷമയുണ്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് നിങ്ങളെല്ലാം ദേഷ്യത്തെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദേഷ്യമെടുത്ത സ്ത്രീയാണെന്ന് എവിടെ പറയും? കാറ ചെറുതിലെ വന്നവിടെ വളർന്നു വന്ന സാഹചര്യം, ദേഷ്യം വരുന്ന സാഹചര്യത്തിലൂടെയല്ലേ ഞാൻ വന്നത്. അതുകൊണ്ട് ദേഷ്യപ്പെടത്തില്ലെന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞില്ല. സ്ത്രീകൾ മഹാലക്ഷ്മികളാണോ എന്ന് പറഞ്ഞിട്ട് ഈ മഹാലക്ഷ്മി എന്താ ദേഷ്യപ്പെടുത്തുന്നത്? ഇവരെ അവൻ്റെ ഒക്കെ എനിക്ക് ചിരി വരും. എൻ്റെ അക്കരകളെ, നിങ്ങൾ ഇനി എന്നെ ഇനി മൂദേവി എന്ന് പറഞ്ഞാലും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം കേട്ടാ. നിങ്ങളെല്ലാം ഉള്ളത് കൊണ്ടല്ലേ, നിങ്ങൾ കണ്ടത് കൊണ്ടും കുറ്റം പറഞ്ഞത് കൊണ്ടും നല്ലത് പറഞ്ഞത് കൊണ്ടും എല്ലാവരും ഞാൻ ചേർത്ത് വെക്കുന്നു. അങ്ങനെ നിങ്ങളെല്ലാവരും ഉള്ളു, തമ്മിലൊന്നും നിങ്ങൾ തല്ലണ്ട. ഓരോ വീഡിയോ താഴെ ഓരോ കമൻറ്റൊക്കെ ഉണ്ട്, ഒരുത്തർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തമ്മിൽ തല്ലൊന്നും വേണ്ട, എല്ലാവരും മനസ്സമാനത്തോടെ സന്തോഷത്തോടെ ഇരി. എല്ലാവരും നമുക്ക് കുറച്ച് നാൾ നമ്മളിവിടെ ജീവിക്കാൻ വന്നവർ, നമ്മളെല്ലാം സന്തോഷം. നാളെ നേരം വിളിക്കാൻ ഞാനുണ്ടാകുന്ന വേണ്ട, ഉറപ്പുണ്ടാകും. നിങ്ങളങ്ങനെ ആരോടും വഴക്കൊന്നും വേണ്ട കേട്ടാ, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, സാധാ മനുഷ്യരല്ലേ, നമുക്ക് ദേഷ്യമൊക്കെ വരും. അപ്പോൾ നമ്മൾ പ്രതികരിക്കും. ഒരുപാട് ദേഷ്യപ്പെടുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ശുദ്ധഭാവങ്ങളായിരിക്കും, അത് സത്യം തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളോട് വെറുപ്പും വൈരാഗ്യം വെച്ച് പെരുമാറത്തില്ല. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തീർക്കും, പിന്നെ ഇവിടെ കഴുകി വെച്ചിരിക്കുക. ഞാൻ അത് തന്നെ നിങ്ങളോടും പറഞ്ഞുതരും. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ തീ ഇങ്ങനെ ഊതി കത്തുന്ന കണക്കിനെ പുകഞ്ഞുകൊണ്ടിരിക്കും. എന്തിനീ പാടുപെടുന്നത്? അയ്യോ, എനിക്ക് പറ്റത്തില്ല, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവും. അപ്പം തന്നെ പറഞ്ഞു തീർക്കുന്നത് എനിക്കിഷ്ടം കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിൻ്റെ ബോക്സിൻ്റെ അടിയിൽ വന്ന് തമ്മിത്തല്ലതുകൊണ്ട് അതൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും മനസ്സിലാക്കി, ഇപ്പോൾ ഒരു 2023 എന്ന് പറഞ്ഞ വർഷം നമുക്ക് തീരുകയാണ്. ഇനി പുതുവർഷം വരികയാണ്. എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ ഇരിക്കും. എല്ലാവരുടെ ജീവിതത്തിൽ നല്ല ഉന്നതി ഉയർച്ചയും എല്ലാ സമ്പത്തും ആരോഗ്യവും എല്ലാം തരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ പറയുന്ന ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ നാളെ ഒരു കമൻ്റ് ഇടാൻ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുണ്ടോ? ക്ഷണികമാണ് നമ്മുടെ ഈ ജീവിതം. ദയവായി ആരോടും പിണങ്ങാതിരിക്കുക. എനിക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യരോടും പിണക്കമില്ല. എന്തുണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ പറയും. അങ്ങനെ ആയിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് നല്ലത് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങ് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകളെല്ലാം കണ്ടു നോക്കണം. വീണ്ടും വീണ്ടും ഇത് പറയുന്നറിയാവാ, അതുപോലത്തെ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ പഴയ വീഡിയോ കണ്ടെങ്കിൽ തന്നെ ഞാൻ എന്നെ മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം തോന്നത്തുള്ളൂ. നിങ്ങൾ ഈ ഒന്നാ രണ്ടാ പുതിയ വീഡിയോ ഒന്നും കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. ചക്കരകളെ കേട്ടാ, ഇവളെ എന്താണ് ചക്കരകളെ എന്ന് വിളിക്കുന്നത്? ഇവളെ എന്തിനാണ് ആക്ഷൻ കാണിക്കുന്നത്? ഇവളെ എന്തിനാണ്? ഞാൻ എനിക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എല്ലാവരും ഇപ്പോൾ ഈ ഉറങ്ങിപ്പോകുന്ന എന്താണെന്ന്, എവിടെ ഇരുന്നാലും ഉറക്കാം, എനിക്ക് എപ്പോഴും ഉറക്കാം. ജസ്റ്റിന് വല്ലവരും തലയെ തൊട്ടിട്ടുണ്ടെങ്കിൽ കൂർക്കം പിരിക്കും. ഞാൻ മടുത്തു ഉറങ്ങി ഉറങ്ങി എല്ലായിടത്തും ഉണ്ടൊരു ഉറക്കം. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അന്ന് കല്യാണത്തിന് പോയപ്പോഴൊക്കെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മുഖം? ഞാൻ എവിടെയും ഇരുന്നു, അന്ന് പിന്നെ ഗുളിക കഴിച്ചതിൻ്റെയൊക്കെ എന്താ പറയുക. ഇപ്പം എന്താ ഉറക്കം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടേ കമൻ്റ് ഇടണം കേട്ടാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. 2024 അടിപൊളിയായിട്ട് വരവേക്കാൻ നോക്കുക. നല്ലൊരു വർഷമാക്കുക. മടിയന്മാരെല്ലാം ജോലിക്ക് കയറുക. കള്ളുടിയന്മാരെല്ലാം കള്ളുപൊടി നിർത്തുക. പെണ്ണുപടിയന്മാരെല്ലാം പെണ്ണുപടി നിർത്തുക. പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുക, എന്തെങ്കിലും സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുക. ഒന്നിനും മടിച്ചു നിൽക്കേണ്ട. അങ്ങനെ നമ്മൾ ജീവിക്കാനും വരുമാനം ഉണ്ടാക്കാനുള്ള പുതുവർഷമായി തീരട്ടെ. എല്ലാവരും സമ്പന്നരാകട്ടെ. മനസമാധാനം കിട്ടട്ടെ എല്ലാവർക്കും. കുടുംബ സമാധാനം കിട്ടട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജോലിക്കായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ജോലിയൊക്കെ ചെയ്തു മക്കളെല്ലാം വിദ്യാഭ്യാസം പൂർത്തീകരിക്കട്ടെ. നല്ല രാജ്യങ്ങളിലൊക്കെ പോയി ജോലിക്ക് കയറട്ടെ. അതല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ അല്ലേ. നല്ല രീതിയിലാകട്ടെ നാട്, വീടും എല്ലാം, ജനങ്ങളെല്ലാം മാറട്ടെ. തമ്മിൽ തമ്മിൽ സ്പർദ്ധയൊന്നും ഇല്ലാതെ എല്ലാവരും തമ്മിൽ സ്നേഹത്തിലാകട്ടെ. അങ്ങനെ ഇരിക്കട്ടെടാ ചക്കരകളെ എല്ലാവരും. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ സിങ്കുമ്പോൾ പോയി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ പോവുക. ഒന്ന് ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ചിന്തിക്കത്തില്ല.
സത്യമായിട്ടും ചിന്തിക്കില്ല. ഒരൊറ്റ കിടപ്പം കിടക്കും, വേറെ മനസ്സ് ഇങ്ങനെ ബ്ലാങ്കാക്കി വെക്കും. എന്താണ് ആദ്യം ആ കട്ടിലെ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഗുരുവായൂരപ്പ, ഇന്ന് നിമിഷം വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഭഗവാനെ. അവിടുത്തെ രക്ഷാകേവത്തിൽ എന്നെ, എൻ്റെ ബോബനെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ കാത്തുരുവാച്ച പൊന്നു ഭഗവാനെ, അങ്ങേക്ക് നന്ദി നന്ദി നമസ്കാരം. സർവം കൃഷാർപ്പണ നമസ്തു എന്ന് പറഞ്ഞേ കിടക്കത്തുള്ളൂ. ഭഗവാന് നന്ദി പറഞ്ഞിട്ട്, യേശുവപ്പനെ നന്ദി പറഞ്ഞിട്ട്, അള്ളാഹുവിന് നന്ദി പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ കേട്ടോ. അമ്മ എത്ര, ഞാൻ എത്ര ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ഞാൻ നന്ദി പറയും ദൈവത്തിന്. നന്ദി വേണം നമുക്ക്, എല്ലാവരോടും നന്ദി വേണം നമുക്ക്. ദൈവത്തോട് മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയോടും നമുക്ക് നന്ദി വേണം. നന്ദിയില്ലാത്തവരാകരുത് നമ്മൾ കേട്ടോ. അങ്ങനെ നന്ദിയില്ലാത്തവരായി നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നന്ദി ഉള്ളവരായിട്ട് ജീവിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ് ചക്രകളെ. പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഓക്കെ.